ഒരു വീടും നാടുമെല്ലാം നന്നാവാൻ അതിന് കാരണക്കാരായിട്ട് ഭവിക്കേണ്ടത് ആ നാട്ടിലെയും വീട്ടിലെയും ഉള്ളവരാണ്. ശരിയല്ലേ? വീട് നന്നാവണമെങ്കിൽ വീട്ടുകാർ വിചാരിക്കണം, അതുപോലെ തന്നെ നാട് നന്നാവണമെങ്കിൽ ആ നാട്ടിലുള്ളവരും കൂടെ വിചാരിക്കണം. രണ്ടു പേർക്കും അതിൽ താല്പര്യമില്ലാതെ മറ്റാൾക്കാർക്ക് താല്പര്യം ജനിച്ചതുകൊണ്ട് ഒരു മാറ്റമുണ്ടാവില്ല. ശ്രീനാരായണ ഗുരുദേവൻ്റെയും വിവേകാനന്ദ സ്വാമികളുടെയൊക്കെ ഒരുപാട് ശാപം ആ നാട്ടിലുണ്ട്, ഒരുപാട് സജ്ജനങ്ങളുടെ ശാപവുമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിനൊരു മാറ്റമുണ്ടാവാത്തത്. മാത്രമല്ല വളരെ വളരെ മോശമായ ഒരു മാനസിക വൈകല്യങ്ങളുള്ള ഒരു ജനതയുടെ നാടായി കേരളം മാറിയിരിക്കുകയാണ്. ഓരോ പോസ്റ്റുകളിലും ഓരോ വ്യക്തികളുടെ പോസ്റ്റുകളിലും നമ്മുടെ ആൾക്കാർ രേഖപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ അതൊന്നും വെറുതെ സംസാരിക്കുന്നതല്ല, ഒരു വ്യക്തിയുടെ മനസ്സ് സംസാരിക്കുന്നതാണ് അവരുടെ വിരൽത്തുമ്പിലൂടെ. പലവർക്കും അപഹർഷതാബോധം വളരെ കൂടുതലാണ്, ഒന്നും ആവാൻ പറ്റാത്തതായിട്ടുള്ള ഇത്, തന്നെക്കാളും മുകളിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ തനിക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാരെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ സ്നേഹിക്കുന്നതിന് പകരം അവരുടെ പോസ്റ്റിൻ്റെ അടിയിൽ ചെന്ന് തെറി വിളിക്കുക, അപഖ്യാതികൾ പറയുക. സ്ത്രീകളോട് തന്നെ ഇപ്പം തന്നെ ആ പൃഥ്വിരാജൻ്റെ ഭാര്യ, ആ സ്ത്രീക്ക് എത്രയോ എഡ്യൂക്കേറ്റഡാണ് അല്ലെങ്കിൽ എത്രയോ വളരെ വലിയ ഒരു അറിവും വിവരവും ഒക്കെ ഉള്ള ഒരു സ്ത്രീ, അവരൊന്നും പൊതുവെ ഒരു കാര്യത്തിലും അങ്ങനെ സമൂഹത്തിൻ്റെ ഇതിനൊന്നും ഒന്നിലും ചെന്ന് സംസാരിക്കുകയോ ഇടപെടുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും സംസാരിക്കണം നമ്മൾ കണ്ടിട്ടില്ല. എങ്കിൽപ്പോലും അവരുടെ അടിയിൽ ചെന്ന് സംസാരിക്കും. ഒരു കാണാൻ കൊള്ളാന്നുള്ളൊരു സ്ത്രീയുടെ പോസ്റ്റിൻ്റെ അടിയിൽ ചെന്നിട്ട് എത്രയാണ് അതിൻ്റെ റേറ്റ്, വരുമോ കൂടെ കിടക്കുമോ, അതിൻ്റെ അതെങ്ങനെ ഇതെങ്ങനെ, എത്ര അശ്ലീലമായ രീതിയിൽ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമൂഹം എത്ര എത്ര ദയനീയമാണ്. ഒരു സ്ത്രീ അനുഭവിക്കുന്ന ആ ഒരു അവൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ അപമാനം എത്രയാണ്, എന്തിനാണ് ഈ ഈ മനുഷ്യരതുപോലെ തന്നെ നുണ പറയുന്നത്, എന്തൊക്കെയാണ് ജീവിതത്തിൽ ഒരിക്കലും നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളെ പറ്റി ചിലവർക്ക് രാഷ്ട്രീയക്കെ ഇതിൻ്റെ പേരിൽ, ചിലവർക്ക് അവരുടെ മതത്തിൻ്റെ പേരിൽ, ഒരു കൾച്ചറില്ലാത്ത വിധത്തിൽ ഈ ആൾക്കാർ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ആൾക്കാർ ഈ കമൻറ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുമ്പോൾ എത്ര മോശമാണ്. ഈ ഈ ഈ ഇത്രയും മാത്രമല്ല പേടിത്തൂറികളുടെ ഒരു വലിയ ഒരു ഒരു നിര തന്നെയുണ്ട്. എൻ്റെയൊക്കെ ഫേസ്ബുക്കിൽ വന്നിട്ട് ഈ ഇടയ്ക്കൊരുത്തും പറഞ്ഞതാണ്, നിന്നെ ഞാൻ അവിടെയിട്ട് അടിച്ച ഓർമ്മയില്ലേ. എവിടെയിട്ട് അടിച്ചെന്ന്, ആരെ അടിച്ചെന്ന്, ഇത് കേട്ട് രണ്ടു പേര് കാണുമ്പോൾ അണ്ണാ അണ്ണ എപ്പോൾ അടിച്ചെണ്ണ അവനെ എന്ന് ചോദിക്കും. ഞാൻ വെളിയിൽ തൂറിക്കൊണ്ട് വന്നപ്പോൾ അടിച്ചതാന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയുള്ളൂ പെണ്ടികൾ. ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഇവനെയൊക്കെ പിടിച്ച് റോഡിലിട്ട് പട്ടീനെ ഇടിക്കണ പോലെ ഇടിക്കണം, നാട്ടുകാർ തന്നെ ഇടിക്കണം, ഇടി കൊടുക്കണം, ഇടി നല്ല കൊടുക്കണം. കാര്യം ഈ കേസ് ഇതൊന്നും കോടതിയിൽ ചെന്ന് പറയാനൊന്നും പറ്റുന്ന കാര്യമില്ല, ക്രൂരന ക്രൂരത കൊണ്ടേ നേരിടാൻ പറ്റുള്ളൂ. ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്നവന്മാരെ റോഡിലിട്ട് ഇടിച്ചിട്ട് ഇടിച്ച് തൂറിച്ചിട്ട് പെറോട്ട മേടിച്ചു കൊടുക്കണം, എന്നിട്ട് ആ പെറോട്ടയിൽ ഇടിച്ച് തൂറിച്ചിട്ട് പെറോട്ട മുക്കി തീറ്റിപ്പിക്കണം. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അമ്പലമുക്കിൽ. ഒരു തന്നെ പണ്ട് ചരിത്രം പഠിക്കണം തിരുവനന്തപുരത്ത്. ഈ കാവിയിട്ട് ഇവിടെ വന്നിരിക്കുന്നതിന് മുമ്പ് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഈ കാവിയിട്ടതുകൊണ്ടാണ് ഇത്രയും ഡീസൻ്റായിപ്പോയത്, ഇത്രയും ഒതുങ്ങി വേറെ മര്യാദയ്ക്ക് എടുക്കും. ഇതിനുള്ള ക്രെഡിറ്റ് എൻ്റെ ഗുരുനാഥന്മാർക്കാണ്. ഞാൻ ഈ കാവി ഇട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചേനെ ഞാൻ നാടിനെ. ഞാനിപ്പോൾ ഈ കാണുന്നത് കണ്ട് ഇത് വളരെ വളരെ വേദനയോടുകൂടി പറയും, ആരെയും എന്തും പറയാം എന്നാണ്. അടി അടിയാണ് ഇതിനുള്ളൊരു, ഈ മുറിക്കുത്തരം തെറിക്ക് ഉത്തരം മുറിപ്പത്തലെന്ന് പറയുന്ന പോലെ, അത് നമ്മുടെ നാട്ടിലുള്ള പൂർവികർ ഉണ്ടാക്കിയൊരു പഴഞ്ചൊല്ലാണ്. വേദം ഉപദേശിച്ചൊന്നും നന്നാവില്ല, വെട്ടാൻ പോണ പോത്തിനോട് എന്ത് വേദം. ഈ തീവ്രവാദികളും എസ് ഡി പി എക്കാരന്മാരോടും യുവമാരടുത്തൊക്കെ എന്തെങ്കിലും ഭേദം ഓതിയിട്ട കാര്യമുണ്ടോ? ഇത് കൂടുതലും ഇവിടുത്തെ ഈ പ്രശ്നം, ഈ സംസ്കാരമില്ലാത്ത ഈ ഈ വളരെ മോശമായ ഈ ഭാരത സംസ്കാരം ഉൾക്കൊള്ളാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അതിന് ഭാഗ്യം സിദ്ധിക്കാത്ത ഒരുതരം ജീർണിച്ച ജന്തുക്കളാണ് ഈ കാണിക്കുന്നത്.
അടി തന്നെ ഉള്ളൂ പരിഹാരം. അടി മാത്രമാണ് ഇതിന് പരിഹാരം. അടിയെന്ന് പറഞ്ഞാൽ നല്ല അടി, അടി തന്നെ ഇവന്മാർക്ക് കിട്ടണം. അത് കേരളത്തിലുള്ള കുറേമാർ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പഴയതുപോലെയല്ല, ആൾക്കാർ ഇച്ചിരി കുറച്ച് നല്ല നല്ല ധാർമ്മിക ബോധമുള്ളവരുണ്ട്. വലിയ പെൺപിള്ളേരെയൊക്കെ വിളിച്ചിട്ട്, രാത്രി വിളിച്ചിട്ട് എന്തൊക്കെ അശ്ലീലങ്ങളായി പറയണ ഇവന്മാർക്ക്. ഇത്രയും മാത്രം ഈ കാമഭ്രാന്തന്മാരെയും ഈ ഇതുപോലെ തന്നെ ഈ വർഗീയവാദികളെയും കൊണ്ട് ഇവിടെ മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. വളരെ കഷ്ടമുണ്ട് കേട്ടോ. ആരെ പറ്റി എന്തും പറയുക, എന്തും ഇതാക്കുക, നേരിട്ട് വന്ന് നിന്ന് സംസാരിക്കാൻ ഇവന്മാർക്കാർക്കെങ്കിലും ഒരു ധൈര്യമുണ്ടോ? ഈ ഫേസ്ബുക്കിൽ കിടന്ന് ഇതാവുന്നതല്ല, നേരിട്ട് അപ്പം സംസാരിക്കില്ല. ആ പരിസരത്ത് വെള്ളയിടയ്ക്ക് കേരളത്തിൽ എന്നോട് പറഞ്ഞ ധൈര്യം ഉണ്ടെങ്കിൽ പാടാന്ന്. ഞാൻ കേരളത്തിലായിരുന്നു, അവിടെ വന്നു, അവിടെ നിന്നു, അവിടെ നിന്ന് സംസാരിച്ചു, അവിടെ പോയി, അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ടു. അവിടെ വിഴിഞ്ഞം പദ്ധതി, തുറമുഖ പദ്ധതി തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ സമരം ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളാണ്. അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മളവിടെ ചെയ്തിട്ട് വന്നു. അതിൽ ഒരുത്തനെ കണ്ടു യാദൃശ്യമായി, അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ കൊണ്ട് അർത്ഥമാവില്ല. ഫേസ്ബുക്കിൽ വന്നിരുന്നിട്ടാ മറ്റവനെ നിന്നെ ഇതാക്കി കളയും, തന്തയില്ലാത്തവനെ നാറി വർഗീയവാദി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തെറി വിളിച്ച് അവിടെ അവനെ നേരിട്ട് കണ്ടു. അവൻ്റെ അവസ്ഥ എന്തായിരുന്നു കണ്ടപ്പോഴൊന്നും ഒന്നും ചെയ്തില്ല, ഒരു അടി പോലും പറഞ്ഞു, ഒരു വാക്കുപോലും പറഞ്ഞില്ല. പക്ഷെ അവൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് കൂടെ ഉള്ളവർ പറയും. ഇട്ടിരുന്ന പാൻറ്റിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നനഞ്ഞ് പിടിക്കുന്നൊരു കാഴ്ച, ആ കാഴ്ചയാണ് എനിക്ക് കേരളത്തിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഞാൻ തന്നെ ഞെട്ടിപ്പോയ ഒരു അനുഭവം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടിക്കണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞവൻ നേരിട്ട് അടിക്കണില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവനിൽ നിന്നും ഉണ്ടായ പ്രതികരണം ഇതായിരുന്നു. അവൻ്റെ പാൻറ്റ് ഇങ്ങനെ ഇങ്ങനെ പടർന്ന് വെള്ളം താഴോട്ട് ഇങ്ങനെ പടർന്ന് അരയുന്ന താഴോട്ട് പടർന്ന് താഴോട്ട് പോകുന്നൊരു കാഴ്ച. ഇത്രയേ ഉള്ളൂ അവന്മാർ. എനിക്ക് തന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു വിഷമം തോന്നി, ഒരുതരം ബാലശാപം കിട്ടുമെന്നായിപ്പോയി. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരുതരം മാനസിക വൈകല്യം ഉള്ളവരുടെ ഈ നാട്ടിൽ എങ്ങനെ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നതാണ്? സ്ത്രീകളെ അപമാനിക്കുന്ന ആരാണെങ്കിൽ, ഞാൻ വളരെ വ്യക്തമായി പറയാം, കുഞ്ഞുങ്ങളോട് മോശം കാണിക്കുന്നവർ, മുതിർന്നവരവിടെ ബഹുമാനിക്കാത്തവർ, ഇവരോടൊന്നും വാക്കുകൊണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് എല്ലാവരും കൂടെ നിൽക്കേണ്ടതാണ്. അതുപോലെ തന്നെ മോദിജി, പ്രത്യേകിച്ച് അവിടെ വന്ന് മോദിജിയോ അമിത്ഷാജിയോ അവരൊന്നും ഒരു വ്യക്തിയുടെയും വീട്ടിൽ വന്ന്, ഇവ ഈ പറയുന്നവന്മാരുടെ ഒന്നും വീട്ടിൽ വന്ന് ആരുടെയും വീട്ടിൽ ഒരു മോശമായ കാര്യം ചെയ്തിട്ടില്ല, ആരുടെ ഒന്നും പിടിച്ചു പറിച്ച് പോയിട്ടില്ല. ഈ കാവി കണ്ടാലും അതുപോലെ തന്നെ സനാതനധർമ്മത്തെപ്പറ്റി എന്തെങ്കിലും പറയുന്ന കേട്ടാലും ആരെയും മോശമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിന് ഉള്ള ബാക്കിയുള്ള പി എഫ് ഐ വേട്ടയുടെ പാർട്ട് ടു വൈകാതെ ഇപ്പോൾ വരും. അതിൻ്റെ കഥാ തിരക്കഥാ സംഭാഷണമൊക്കെ നമ്മളാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്രമാണ്. അതിൻ്റെ ഡയറക്ഷൻ നരേന്ദ്രമോദിജി അമിത്ഷാജിയും എന്നെയും കൂടെ ചേർന്നത് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ പി എഫ് ഐയുടെ വേട്ട നിങ്ങൾ കണ്ടതാണ്. അത് ഒരുപാട് കാലത്തെ ഫൈറ്റിൻ്റെ പേരിൽ നമ്മുടെ ബർത്ത്ഡേ ആയ 21-ാം തീയതി രാത്രി 22 വെളുപ്പിന് നിങ്ങൾ കണ്ടതാണ്. എന്താ സംഭവിച്ചത് വ്യക്തമായി കണ്ടതാണ്. 22-ന് സെപ്റ്റംബർ 22 എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് കാണാം. അന്നത്തെ ദിവസം എല്ലാത്തിനെയും കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തതെന്ന് നമുക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമുക്ക് പറയാൻ അത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വരാൻ പോകുന്ന കാര്യം കൂടെ മക്കളൊന്ന് കണ്ടോ. എനിക്കൊക്കെ ഉള്ള കഴപ്പ് വളരെ വലിയ കഴപ്പാണ്. ആ കഴപ്പിനുള്ള കഷായം വളരെ നല്ലൊരു കഷായം തരാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ വെറുതെ ഇവിടെ ഇരിക്കുന്ന പോലെയല്ലേ. അപ്പം ഞാൻ ആരെയും ശല്യപ്പെടുത്തുന്നില്ല, ആവശ്യമില്ലാതെ സംസാരിക്കേണ്ട ആവശ്യമില്ല, പ്രവൃത്തികൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഫേസ്ബുക്കിൽ വന്നിരുന്ന് വെറുതെ ഐസ് കട്ടയിൽ പെയിൻ്റ് അടിക്കാനും ഈ വെള്ളത്തിൽ വളിവിടുന്ന പോലെ എന്തെങ്കിലും ഇങ്ങനെ ഇരുന്ന് നടക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവന്മാരെ പോലെ സംസാരിക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല. ഒരു സംസ്കാരവും ഇല്ലാത്തവന്മാരുടെ ഇടയിൽ
ഇതുപോലെയൊക്കെ സംസാരിക്കുന്നതാണ് നല്ലത്. നമസ്കാരം ഉള്ളവരടുത്തല്ലേ ഇത്രയും തായും പൂയും മായും ഒക്കെ ചേർത്ത് സംസാരിക്കുന്നവന്മാരുടെ, തന്തേ കയറി താവച്ച് വിളിക്കുന്നവന്മാരുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ സംസാരിച്ചു മതി. ഇതിൽ നിന്നും വൃത്തികെട്ട ഭാഷയിലായിരുന്നു ഒരു കാലത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ. പക്ഷേ ഇപ്പം അതൊക്കെ ഞാൻ തന്നെ എന്നെ അങ്ങ് ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്തു നിന്ന് മാക്സിമം മാറിപ്പോകണം. അതുകൊണ്ടാണ് ഞാൻ ആ നാടിന്ന് മാറിപ്പോയത്. പക്ഷേ അവിടെ എൻ്റെ കുറേ ആൾക്കാർ കിടപ്പുണ്ട്. അവരെ ഈ നാറികൾ ആക്രമിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. പിന്നെ എനിക്കവിടെ എം എൽ എ ആയിട്ടും എം പി ആയിട്ടും ഒന്നും മത്സരിക്കാൻ ആഗ്രഹവുമില്ല. ഞാനതിന് ആഗ്രഹിച്ചിട്ടുമില്ല. അതിന് നിൽക്കാനും പോകുന്നില്ല. പക്ഷേ എൻ്റെ ആൾക്കാരെ അവിടെ എം എൽ എ എം പി ആക്കണം. അത് ആക്കിയേ മതിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ആത്മീയതയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ കാണുക. അതുപോലെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, രാഷ്ട്രീയത്തിൽ കയറാനല്ല ഞാൻ നടക്കുന്നത്, രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ആത്മീയത ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആത്മീയമായുള്ള കാര്യം രാഷ്ട്രീയത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലാതെ ഈ ജിഹാദിസവും ഈ പറയുന്ന പോലെ പിണറായിസവും കമ്മ്യൂണിസവും ഈ ദേശവിരുദ്ധ പ്രവർത്തനവും ഇതൊന്നുമല്ല എൻ്റെ നാടിനും എൻ്റെ രാജ്യത്തിനും ആവശ്യം. നാടിനും രാജ്യത്തിനും എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുത്തിരിക്കും, അത് ചെയ്തിരിക്കും. അതിന് തടയാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തടഞ്ഞ് കാണിക്കുക. അല്ലാതെ ഒരു നേതാവ് പോലും, ഒരൊറ്റ നേതാവ് പോലും കേരളത്തിൽ എന്തുകൊണ്ട് കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ നമുക്കെതിരെ. അത് മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ, എന്തുകൊണ്ട് ഒരുത്തനും മിണ്ടുന്നില്ല? ഏഴാം കൂലികളായ അണികൾ പറയുന്നതിൽ ഞാൻ കാര്യമാക്കുന്നത്, എന്തുകൊണ്ട് നമുക്കെതിരെ ഇന്ന് വരെ ഒരുത്തനും മിണ്ടിയിട്ടില്ല? എപ്പോഴെങ്കിലും ചിന്തിക്കാൻ തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിക്കുക. അല്ലാതെ വെറുതെ വന്നിരുന്ന് വാതാളം ആരും അടിക്കരുത്. ആരെന്തൊക്കെ എതിർത്താലും ശരി, കേന്ദ്രത്തിലുള്ള കുറച്ച് സനാതനികളുണ്ട്, അവർ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തിരിക്കും. എത്ര കിടന്ന് ബഹളം വെച്ചിട്ടും അതിന് ഒരു കാര്യമില്ല. അവർ ബാക്കി വെച്ച കാര്യം അടുത്ത വേറെ കുറേ പേര് അത് നടപ്പിലാക്കും. ഇത് ഇതിൻ്റെ തീരുമാനം കുറേ സന്യാസികൾ എടുത്തതാണ്. ഇവിടെ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, അങ്ങ് ഹിമാലയത്തിൽ അവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കുറേ സന്യാസികളുടെ തീരുമാനമാണ്. മോദിജി അടക്കമുള്ള ഓരോരുത്തരിലൂടെയും ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം.